ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാട്ടോ. പെറ്റൂണിയ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. ദിവസം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ചെടികൾ അയച്ചു തരുമോ, ഓൺലൈനായിട്ട് അയച്ചു തരുമോ, വന്ന് വാങ്ങാൻ ഒരുപാട് ലോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാട്ടോ എന്ന് വന്നിട്ടുള്ളത്, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ വെക്കാൻ പോവാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടി കിട്ടാനുള്ള ഒരു ചാൻസാണിത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൂൾസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോയിൽ പറയേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കളേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ആവും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അത് കാരണം എൻ്റെ സൗണ്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടാരും. അപ്പോൾ ഗിവ് അവേ എങ്ങനെയാണ്, ഗിവ് അവേയിൽ എന്തൊക്കെ റൂൾസാണുള്ളത്, എന്താ ചെയ്യേണ്ടത്, എത്ര പേർക്കാണ് ചെടി, എത്ര ചെടികളാണ് അയച്ചു കൊടുക്കുന്നത്, എപ്പോഴാണ് അയച്ചു കൊടുക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗിവ് അവേയിലൂടെ ഞാൻ അയച്ചു കൊടുക്കുന്നത് ഹൈബ്രിഡ് പെറ്റൂണിയാണ് കേട്ടോ. നാടൻ പെറ്റൂണിയല്ല, ഹൈബ്രിഡാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും സംശയമാവും, ഹൈബ്രിഡ് പെറ്റൂണിയ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ, കൊറിയറിൽ അയച്ചു കൊടുക്കുമ്പോൾ നാശാവില്ലേ എന്നൊരു സംശയം വരും. പക്ഷേ ഇല്ല കേട്ടോ, രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെടികൾ എത്തുന്നുണ്ട്. ഞാൻ അതിന് മുമ്പ് അയച്ചിട്ടുണ്ട്, രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെടികൾ എത്തുന്നുണ്ട്. ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് എത്തുന്നത്. ഞാൻ മണ്ണ് റിമൂവ് ചെയ്ത് അയച്ചിട്ടും ഹെൽത്തി ആയിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഡെലിവറി ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെയിറ്റ് കൂടുതലായ കാരണം തന്നെ ഷിപ്പിംഗ് ചാർജ് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സെയിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്ര അത്യാവശ്യം പറയാണ് ഷിപ്പിംഗ് ചാർജ് തരാൻ എനിക്ക് പറ്റും, ഞാൻ ചെടി കുഴപ്പമില്ല അയച്ചോളൂ എന്ന് പറയുന്നവർക്ക് മാത്രമാണ് ഞാൻ ഇവിടുന്ന് ഓൺലൈനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഗിവ് അവേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പെറ്റൂണിയ പ്ലാന്റ്സ് 50 പ്ലാന്റ്സാണ് ഞാനിവിടെ ഗിവ് അവേ ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും 50 പ്ലാന്റ്സ് ഒരാൾക്കല്ല കേട്ടോ, 25 പേർക്ക് 50 പ്ലാന്റ്സാണ്. അതായത് രണ്ട് ചെടി വെച്ചിട്ട് ഒരാൾക്ക് രണ്ട് ചെടി കിട്ടുന്ന രീതിയിലാണ്, രണ്ട് കളർ വെറൈറ്റി കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സാധാരണ ഒരാൾക്ക് രണ്ടാൾക്ക് എന്നുള്ള രീതിയിലാണ് ഗിവ് അവേ വെക്കാറ്. പക്ഷേ ഞാനിവിടെ 25 പേർക്ക് എന്ന് വെക്കാൻ കാരണം ഒരുപാട് പേര് എന്നോട് പെറ്റൂണിയ പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും എത്തിക്കാൻ പറ്റാന്നൊരു രീതിയിൽ വേണം ഞാൻ 25 പേർക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ 25 പേരിൽ ഒരാളാവാന്ന് പറയുമ്പോൾ ഒരുപാടധികം ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗിവ് അവേയിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഗിവ് അവേയുടെ റൂൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് ഞാൻ ഗിവ് അവേയുടെ വിന്നറിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ. വിന്നർ അല്ല കേട്ടോ, വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എത്ര പെട്ടെന്ന് 5000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നു അത്രയും പെട്ടെന്ന് ചെടികൾ എത്തിച്ചേരും. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൈകൾ ഞാൻ ഇവിടെ തന്നെ സീഡ്സ് ഇട്ട് മുളപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെടികളാണോ അതോ എന്താ പറയുക, പുറത്തുനിന്ന് ഞങ്ങൾക്ക് സ്റ്റോക്ക് വന്ന ചെടികളാണോ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഗിവ് അവേയിൽ അത് നമ്മുടെ ഗിവ് അവേ തിരഞ്ഞെടുക്കാറായുള്ള സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ പ്ലാന്റ്സ് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ ഞാനിപ്പോൾ ഇടുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഗിവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ട്, ഈ ഇടുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും പ്ലേസും മാത്രം കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പേരും പ്ലേസും വെച്ചിട്ടായിരിക്കും ഞാൻ 25 ആൾക്കാരെ തിരഞ്ഞെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയാലാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യും തിരഞ്ഞെടുക്കുന്നതും. അതുപോലെ വിന്നേഴ്സായിട്ടുള്ള ആൾക്കാരെ 25 പേർക്കാരെ ഞാൻ അതിൽ പേരും പ്ലേസും അനൗൺസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അതിലൊരു വാട്സപ്പ് നമ്പർ കൊടുക്കും. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ച ഈ വീഡിയോയുടേതായ നിങ്ങൾ പേരും പ്ലേസും അയച്ച ആ കമൻ്റ് ഉണ്ടല്ലോ, ആ കമൻറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. നിങ്ങൾ തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വാട്സപ്പിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും അഡ്രസ്സും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. നമ്മുടെ ഗിവ് അവേയിലൂടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന കളേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ സൈസ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അതിനുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ട വേറെ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഗിവ് അവേ തിരഞ്ഞെടുക്കാൻ കുറച്ച് ടൈം ഉണ്ടല്ലോ നമുക്ക്, 5000 സബ്സ്ക്രൈബേഴ്സ് ആവണമല്ലോ, എന്നാലല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ടൈമിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ചെടികൾ മാറി മാറി വരും.
അപ്പോൾ ആ സമയത്ത് ഏതൊക്കെ കളേഴ്സാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചാവും ഞാൻ ഗിവ് അവയിലൂടെ കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഗിവ് അവയുടെ നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗിവ് അവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗിവ് അവേയെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പെറ്റുണ്യ ചെടികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.